പ്രിയപ്പെട്ട കാർട്ടൂൺ കൂട്ടുകാർക്ക്, കാർട്ടൂൺ സ്നേഹിതർക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്നേഹപൂർവ്വമായ സ്വാഗതം. മിത്തപ്രശ്നമാണ് ഇപ്പോൾ കേരളത്തിലെ ഒരു കത്തുന്ന പ്രശ്നം. നമ്മുടെ സാംസ്കാരിക രാഷ്ട്രീയ രംഗങ്ങളിൽ മിത്തപ്രശ്നം ഒരു നീറ്റലായി നേറി പടരുകയാണ്. അപ്പോൾ ഗണപതിയുടെ ഒരു വിഷയമാണ് നമ്മുടെ സ്പീക്കർ ഷംസീർ എടുത്ത് മിത്തപ്രശ്നമാക്കി മാറ്റിയതെങ്കിൽ, നമ്മുടെ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ വന്നിട്ട് അത് ഹൈന്ദവ വിശ്വാസങ്ങളിലെ മറ്റ് പല രംഗങ്ങളിലേക്കും കൂടെ വ്യാപിപ്പിച്ചിരിക്കുന്നു. ഉദാഹരണമായിട്ട് നമ്മുടെ പരശുരാമൻ മഴുവറിഞ്ഞ് നേടിയതല്ല ഈ കേരളം എന്നാണ് ഇപ്പം എം വി ഗോവിന്ദൻ പുതിയതായിട്ട് മുന്നോട്ട് വച്ചിരിക്കുന്ന ഒരു വാദഗതി. അത് ആണെന്ന് തോന്നുന്നില്ല. അവരെ പരശുരാമൻ മഴുവറിഞ്ഞ് നേടിയതാണെന്ന ശാസ്ത്രീയ അടിത്തറയൊന്നുമില്ല. അത് ഒരു കഥയോ പുരാണമോ ഒക്കെ ആയിരിക്കും. അത് പണ്ട് മറ്റേ വയലാർ രാമവർമ്മയാണെന്ന് തോന്നുന്നു കവിതയിൽ എഴുതിയിട്ടുണ്ട്, പരശുരാമൻ മഴുവെറിഞ്ഞ് നേടിയതല്ല തിരകൾ വന്ന് തിരുമുഴി ചാർത്ത് നൽകിയതല്ല എന്ന് കവിതയിൽ എഴുതിയിട്ടുണ്ട്. അന്നൊന്നും ഈ ഒരു വിവാദം ഉണ്ടായിട്ടില്ല. ഇത് എം വി ഗോവിന്ദന്റെ പ്രസ്താവന അത്തരത്തിലൊരു നിഷ്കളങ്കമായ ഒരു അഭിപ്രായമല്ല. ഒരു കവിതാശാലത്തിലോ അല്ലെങ്കിൽ ഒരു സാഹിത്യ സൃഷ്ടിയിലോ വരുന്ന കണക്കത്തെ ഒരു അഭിപ്രായമല്ല. ഇങ്ങനെ കത്തുന്ന ഒരു വിഷയം വന്നപ്പോൾ അതിനെ എഴുതിയിൽ എണ്ണ ഒഴിക്കുന്ന കണക്ക് ഗോവിന്ദൻ ഇട്ട ഒരു പുതിയ വാദഗതിയാണിത്. അപ്പം അതേപോലെ തന്നെയാണ് നമുക്ക് ഒന്ന് ചിന്തിച്ചാൽ നമ്മൾ കുറച്ച് ഈ കാർട്ടൂണിനകത്ത് നമ്മൾ പരാമർശിക്കുന്ന പോലെ കുറച്ചൊരു എക്സാജറേഷനാണ്. എന്നാൽ പോലും നമ്മുടെ മഹാബലി ഓണം നമ്മളുടെ ദേശീയ ആഘോഷമാണ്. മഹാബലി ചക്രവർത്തി കേരളം ഭരിച്ചിരുന്നു. അത് നല്ല സമ്പൽസമൃദ്ധമായ ഒരു ഭരണമായിരുന്നു. അക്രമണങ്ങൾ കേൾക്കാനില്ല, അഴിമതിയില്ല, കള്ളത്തരമില്ല എന്നൊക്കെ പറഞ്ഞ ഒരു നല്ല മാവേലി നാട് എന്നുള്ള ഒരു സ്വപ്നം നമ്മൾ ആരോട് മലയാളികളായ എല്ലാവർക്കും അറിയാം മാവേലി നാടെന്നുള്ള ഒരു കൺസെപ്റ്റ് എങ്ങനെയാണ്. അപ്പം അതിലേക്ക് ഇനി പിടി വീഴും. അതായത് ഈ മിത്ത് എന്നുള്ള പ്രശ്നത്തിൽ മാവേലിയൊക്കെ എന്തിനു പ്രസക്തമാകുന്നത്, മാവേലി എന്തിനാ വരുന്നത്, മാവേലി അതൊക്കെ ഒരു മറ്റേ മിത്തല്ലേ, ഒരു കഥയല്ലേ, അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? ഇപ്പോൾ ഈ ഓണം വരുന്നതെന്ന് പറഞ്ഞിട്ടും മറ്റേ കേരള ഗവൺമെന്റിന് എന്തുമാത്രം നഷ്ടമാണ്. ഇപ്പോൾ കരിനാവലാണെങ്കിൽ കാക്കാശ് എടുക്കാനില്ല, മൊത്തം കടം വാങ്ങിയാണ് ഓണം ആഘോഷിക്കാനായിട്ട് തുനിഞ്ഞ് ഇറങ്ങിയത്. ഓണം ആഘോഷമൊന്നുമില്ല, എന്നാൽ തന്നെ പഴയതുപോലെ കിറ്റൊന്നും ഇല്ലെന്ന് ഇപ്പം നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. പൈസയില്ല, കാണാൻ വിറ്റ് ഓണം ഉണ്ണണമെന്നാണ് പഴമക്കാർ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ സർക്കാരിൻ്റെ കയ്യിൽ വിൽക്കാൻ പോലും ഇനി ഒന്നും ഇല്ലാത്ത ഒരവസ്ഥയാണ്. മാവേലി സ്റ്റോറിലാണെങ്കിൽ ഒരു സാധനവും ഇല്ല, അരിയില്ല, മറ്റേ കടലയില്ല, അരിപ്പില്ല, മുളകില്ല, ഒരു തേങ്ങക്കൊലയില്ല. അതുപോലെ തന്നെയാണ് മറ്റേ ഇവർ പറയുന്നത് എല്ലാം സുഭിക്ഷമാണ്, വിലയും കുറവാണ്. മാർക്കറ്റിലൊക്കെ ആണെങ്കിൽ പണ്ടത്തെ നാലരട്ടിയും അഞ്ചരട്ടിയും വില കൂടുതലാണ് എല്ലാ വസ്തുക്കളും. പക്ഷേ ഇദ്ദേഹം നമ്മുടെ മുഖ്യമന്ത്രി അടക്കം പറഞ്ഞിരുന്ന കഴിഞ്ഞ 8 വർഷമായിട്ട് സാധനങ്ങൾക്ക് വില കൂടിയിട്ടില്ലെന്നാണ്. അപ്പം ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ ഒരുപാട് ബുദ്ധിമുട്ടി കടം വാങ്ങി ഈ മറ്റേ ജീവനക്കാർക്ക് ബോണസ്, മറ്റേ അഡ്വാൻസ്, ഇത് മറ്റേ മാവേലി സ്റ്റോർ നടത്താൻ പണം വേണം, എല്ലാവർക്കും ഈ മറ്റേ ഖാദി ബോർഡിനൊക്കെ ഓണം ഡിസ്കൗണ്ട് സെയിൽ നടത്തുമ്പോൾ അതിന് റിബേറ്റ് കൊടുക്കാനായിട്ട് പണം വേണം, അങ്ങനെ ഒരുപാട് കോടിക്കണക്കിന് രൂപ ആവശ്യമുള്ളൊരു ഉത്സവമാണ് ഓണം. എന്തിനാ ഇത്രയും കഷ്ടപ്പെട്ട് സർക്കാർ ഓണം നടത്തുന്നൊരു തോന്നൽ വന്നാൽ അത്ഭുതപ്പെടാനില്ല. ഓണം എന്നുള്ള ഒരു മഹാബലി എന്നൊരു മിത്തിന് വേണ്ടിയിട്ട് എന്തിനു നമ്മൾ ഇത്രയും പൈസ ചിലവാക്കുന്നത്? അപ്പം അതുകൊണ്ട് ഇനി ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്നത് ഈ ഓണമൊക്കെ കുറച്ച് കാലത്തേക്ക് കാണത്തുള്ളൂ. ഇനി നമുക്ക് ഒരു ഇതുള്ളത് ഓണമെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ മതവിശ്വാസമോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കഥയോ ആയിട്ടല്ല. ഇപ്പം ഓണം കംപ്ലീറ്റ് ബിസിനസ്സാണ്. ആ ബിസിനസ്സിന്റെ പേരിൽ ഓണം നിന്നാലേ ഉള്ളൂ. അല്ലാണ്ട് സാംസ്കാരികമായിട്ടോ അല്ലെങ്കിൽ വിശ്വാസപരമായിട്ടോ ഓണത്തിന്റെ ഒക്കെ പ്രസക്തി നഷ്ടപ്പെടുന്നു. അത് ഓണം എന്നുള്ള ഒരു കൺസെപ്റ്റ് ഇനി ഉണ്ടാവില്ല, മഹാബലി ഉണ്ടാവില്ല. മഹാബലിയുടെ കഥകളെല്ലാം നമ്മൾ ചരിത്രത്തിൽ നമ്മുടെ മറ്റേ മസ്തിഷ്കത്തിൽ നിന്ന് തന്നെ അങ്ങ് തുടച്ചു മാറ്റണം. അങ്ങനെയാണ് നമ്മുടെ പുതിയ ഭാഷ്യം. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ മഹാബലിയെ സംബന്ധിച്ച് ഇപ്പോൾ ഓണം എടുത്തിരിക്കുകയാണ്. നമ്മൾക്ക് ഈ മഹാബലിയെ സംബന്ധിച്ച് മഹാബലിക്ക് ഇനി ഏകദേശം കുറച്ച് നാളുകൂടെ ആയുസുള്ളൂ. മഹാബലിയൊക്കെ നമ്മൾ തിരസ്കരിക്കാൻ പോവാണ്. അത് വെച്ചിട്ടാണ് നമ്മളത്തെ ഇന്നത്തെ ഈ ആഴ്ചയിലെ കാർട്ടൂൺ ചെയ്യുന്നത്. എല്ലാ മാന്യ പ്രേക്ഷകർക്കും വീഡിയോയിലേക്ക് സ്നേഹപൂർവ്വമായ സ്വാഗതം. ഇത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് കാർട്ടൂണിലേക്ക് കടക്കാം. എല്ലാവർക്കും നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം.
കാർട്ടൂണിന്റെ റഫ് ഇതാണ്. മഹാബലി വന്നിരിക്കുവാണ് ഒരു വീട്ടിലേക്ക്. അപ്പം മറ്റേ അച്ഛനും അമ്മയും മക്കളും എല്ലാം സന്നിഹിതരാണ്. അവിടെ ഓണപ്പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ട്. മഹാബലിയോട് അദ്ദേഹം ചോദിക്കുന്ന ഒരു ഡയലോഗ് ഉണ്ട്, അത് നമുക്ക് വിശദമായിട്ട് ലാസ്റ്റ് കാണാം. നമുക്ക് ഇതിന്റെ ഇഞ്ചിങ്ങിലോട്ട് കടക്കാം. ഓണം ഇനി ഉണ്ടാവില്ല എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ ഒരു ഇത് ഒരു ഇതെന്ന് വെച്ചാൽ, നമ്മൾ കഴിഞ്ഞ വർഷം തന്നെ ഓണാഘോഷത്തിനെതിരെയൊക്കെ മുഖ്യമന്ത്രി ഭയങ്കര തെട്ടൂരങ്ങളായിരുന്നു. അത്തപ്പൂക്കളൊന്നും ഓഫീസിൽ ഇടാൻ പറ്റത്തില്ല, അതിനു വേണ്ടിയിട്ട് സമയം കളയാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഓണാഘോഷത്തിലൊക്കെ ഭയങ്കര നിയന്ത്രണമായിരുന്നു അന്നേരെ തന്നെ. അപ്പം അതൊക്കെ ഇതിൻ്റെ ഒരു മുന്നോടിയായിരിക്കണം, നമ്മുടെ ഐതിഹ്യങ്ങളെല്ലാം അങ്ങ് നശിപ്പിക്കുക എന്നുള്ളതിൻ്റെ ഒരു ഉദ്ദേശങ്ങളായിരിക്കണം അതൊക്കെ. നമ്മളാം കുട്ടി ആ കുട്ടിയാണെങ്കിലും ആ കുട്ടിയുടെ അമ്മയാണെങ്കിലും ആ മാവേലിയുടെ മുഖത്തേക്ക് തന്നെ നോക്കുന്ന ഒരു എക്സ്പ്രഷൻ നമ്മൾ ശ്രദ്ധിക്കണം. എവിടെങ്കിലും നോക്കിയല്ല ഇത് പറയേണ്ടത്. ആ നമ്മൾ ആരെ നോക്കിയാണോ ആ ഉദ്ദേശിക്കുന്നത് അയാളുടെ മുഖത്തേക്ക് തന്നെയാണോ ആയിരിക്കണം ആ കണ്ണിൻ്റെ ദൃഷ്ടിയൊക്കെ വരേണ്ടത്. ഇപ്പോഴത്തെ ചില വരക്കാർ വരയ്ക്കുന്നത് തോന്നിയിടത്തെ കണ്ണും മൂക്കും ദൃഷ്ടിയൊക്കെ തോന്നിയിടത്തേക്കായിരിക്കും. അതുപോലെ തന്നെ ഈ തറ നിൽക്കുന്ന ഈ ഒരു കാൽപാദം ചവിട്ടി വെച്ചിരിക്കുന്ന ഒരു സർഫസ് ഉണ്ടല്ലോ, അതൊന്നും കറക്റ്റ് ഒരു നിലത്തായിരിക്കത്തില്ല. പലരും ഇപ്പോൾ ഒന്നിൽ കൂടുതൽ ക്യാരക്ടർ ഉണ്ടെങ്കിൽ പലരും പല ലെവലിലായിരിക്കും നിൽക്കുന്നത്. അതൊക്കെ ഒരു നമ്മളെ ഇതിൻ്റെ തിയറി നമുക്ക് ഇതിന് നിരക്കുന്നതല്ല, ഒരു കറക്റ്റ് ഒരു നമ്മുടെ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഈ ഒരു ഒരു തറ നിൽക്കുന്ന ആളുകൾ എല്ലാവരും ഒരേ ലെവലിലായിരിക്കണം, അല്ലെങ്കിൽ അതിന് തക്കതായ ഉത്തരം ഒരു മറുപടി പറയാൻ നമുക്ക് കാണണം. അവരൊരു ഇച്ചിരി പൊക്കത്തെ സർഫസിലാണ് നിൽക്കുന്നത്, അല്ലെങ്കിൽ മറ്റോ ഇറക്കത്തിലാണ് നിൽക്കുന്നത്, അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം പറയാനുണ്ടാകണം. അത് അതൊന്നും ഇല്ലെങ്കിൽ നമ്മളൊന്ന് നമുക്ക് വിശദീകരിക്കാൻ പോകുന്ന ഒരു പാകത്തിനായിരിക്കണം അതിൻ്റെ ഒരു നീൽപ്പ്. ഇപ്പം നമ്മൾ ഫേസ്ബുക്കിലൊക്കെ നിരവധി കാർട്ടൂണുകൾ കാണുന്നുണ്ട്, അതിനകത്തൊക്കെ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്. ഒരു ലോജിക്കും ഇല്ല, നമ്മൾ ചെയ്യുന്നതിനകത്തൊരു ലോജിക്ക് വേണ്ട.
കാർട്ടൂൺ കഴിഞ്ഞിട്ടുണ്ട്, ഇനി ഇതിന്റെ ഡയലോഗാണ് പ്രധാനം. അത് നമുക്ക് എഴുതാം. ഈ ഓണാഘോഷമൊക്കെ എത്ര നാൾ കാണുമെന്നറിയില്ല പ്രഭു, എല്ലാം മിത്തല്ലേ എന്നാണ് ഈ മലയാളി മാവേലിയോട് ചോദിക്കുന്നത്. കാർട്ടൂൺ ഫൈനലായിട്ടുണ്ട്, ഡയലോഗ് ഇതാണ്. ഈ ഓണാഘോഷമൊക്കെ എത്ര കന്നാൾ കാണുമെന്നറിയില്ല പ്രഭു, എല്ലാം മിത്തല്ലേ. മിത്തൊക്കെ നിരോധിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഓണാഘോഷം വലിയ കാലവിളംബം കൂടാതെ നിരോധിക്കുന്ന കാലം ഇതുവരെ അല്ല എന്നാണ് നമ്മൾ കുറച്ച് അതിശയോക്തിപരമായ രീതിയിൽ ഇതിനകത്ത് പ്രതിപാദിക്കുന്നത്. തൽക്കാലത്തേക്ക് കാർട്ടൂണിൽ നിന്ന് ഈ വീഡിയോയിൽ നിന്ന് വിടവാങ്ങുന്നു കാർട്ടൂണിസ്റ്റ് ഹക്കു.